നമസ്കാരം. ഞാൻ ഏറെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു ജോസഫൈൻ. എളിയ പെരുമാറ്റം കൊണ്ട്, തുറന്ന് സംസാരം കൊണ്ട് പാർട്ടിയുടെ പ്രശ്നങ്ങൾ പോലും, പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പോലും, രഹസ്യങ്ങൾ പോലും എന്നോട് പങ്കുവെച്ച ഒരു നേതാവായിരുന്നു ജോസഫൈൻ. ഒരു കാലഘട്ടത്തിൽ VS വലങ്കൈയായിരുന്നു ജോസഫൈൻ. എറണാകുളത്തെ നോർത്ത് പോലീസ് സ്റ്റേഷനടുത്ത്, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്കുള്ള ഒരു ജുവല്ലറി ആയിരുന്നു കേന്ദ്രം. എൻ്റെ സുഹൃത്തായ ഉടമയുടെ പേരിലുള്ള ജുവല്ലറിയിൽ അദ്ദേഹം സ്ഥിരമായി വന്ന് ഇരിക്കാറുണ്ടായിരുന്നു മുമ്പ്. ആ സന്ദർഭങ്ങളിലാണ് എനിക്ക് കാണാനും സംസാരിക്കാനുമുള്ള അവസരം കിട്ടുകയും പിന്നീട് ആ ബന്ധം ശക്തമാവുകയും ചെയ്തത്. അന്ന് അവർ ഒരു ചേച്ചിയെപ്പോലെയായിരുന്നു, പാർട്ടിയുടെ നേതാവായിരുന്നു, എന്നിരുന്നു ചേച്ചിയെപ്പോലെയായിരുന്നു. അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എനിക്ക് ഞെട്ടലോട് കൂടിയിട്ടാണ് ഞാൻ ശ്രവിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന രഹസ്യങ്ങൾ പോലും എന്നോട് പറയാൻ കാരണം, ഞാൻ ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായതും ഞാൻ പല കാര്യങ്ങളും പുറത്ത് കൊണ്ടുവന്നതുമായിരുന്നു. പാർട്ടിക്കുള്ളിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പലതും ഞാൻ പുറത്ത് കൊണ്ടുവരുമ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രമുഖരായ നേതാക്കന്മാരാണ് ഇത്തരം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാറ്. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങളിൽ ഒരു പങ്ക് ജോസഫൈനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യമാണ്. എന്നാൽ ജോസഫൈൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല, എന്നാൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ സത്യമാണ്. അങ്ങനെയുള്ള ജോസഫൈൻ ഒരു കാലഘട്ടത്തിൽ പാവപ്പെട്ടവരുടെ, പാവപ്പെട്ട സ്ത്രീകളുടെ എല്ലാം ചേച്ചിയായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവർക്ക് പോരാട്ടം നടത്തുന്ന ഒരു ആളായിരുന്നു. മറ്റു നേതാക്കന്മാരുടെ പോലെ പലരും വളരുമ്പോൾ അഹങ്കാരം കൊണ്ട് അവരുടെ കണ്ണിന് തിമിരം ബാധിക്കാറുണ്ട്. എന്നാൽ അത് കണ്ണിന് തിമിരം ബാധിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു ജോസഫൈൻ്റെത്. അങ്ങനെ പറഞ്ഞു തന്ന പല കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പിന്നീട് പറയാം. പിണറായി വിജയനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, എം എം ലോറൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, VSനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എറണാകുളത്തെ ചില നേതാക്കന്മാരുടെ ബന്ധങ്ങൾ, അവരുടെ സ്ഥല ഇടപാടിൻ്റെ ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ, ചില സ്ത്രീകൾ പലരും പാർട്ടിക്കുള്ളിൽ അനുഭവിക്കുന്ന വിഷം, ഞെട്ടിക്കുന്ന പല സംഭവങ്ങൾ, അങ്ങനെ തുടങ്ങി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല. എന്നാൽ ഇവിടെ ചർച്ച ചെയ്യുന്നത്, ഞാൻ പ്രധാനം ചർച്ച ചെയ്യുന്നത് അവർ മരിച്ചതും അതേപോലെ അതിനിടയിലുണ്ടായ സംഭവങ്ങളുമാണ്. അതായത് മരിച്ച സംഭവത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ അവർക്ക് ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കാം. തീർച്ചയായും പാർട്ടിക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു ജോസഫൈൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മതത്തിൻ്റെ ചട്ടക്കൂട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് പാർട്ടിയുടെ ലൈനിലേക്ക് വരും, പാർട്ടിയാണ് ജീവിതം, പാർട്ടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഏക ആശ്രയം എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് അവർ പ്രവർത്തനം തുടങ്ങിയത്. അങ്ങനെ പ്രവർത്തനം തുടങ്ങി അവർ ഓരോ ഘട്ടങ്ങളിലും പാർട്ടി മതത്തിൻ്റെ അനാചാരങ്ങൾക്കെതിരെ, സമൂഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പൊരുതുകയായിരുന്നു. അവർ എവിടെ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടോ അവിടെ ഓടിയെത്തുകയായിരുന്നു. അവർ ആ കാലഘട്ടത്തിൽ പാർട്ടിക്കുള്ളിലെ സ്ത്രീകൾക്ക് പോലും ഒരു ആശ്രയമായിരുന്നു. വ്യക്തിജീവിതത്തിൽ എപ്പോഴും സദാചാര മൂല്യമുള്ള ജീവിതം തന്നെയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. അവർ ഏതെങ്കിലും വെഴുപ്പലക്കലിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവർ പിന്നീട് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയതോടെ അവരുടെ സ്വഭാവം മാറി, അഹങ്കാരം തലക്കി പിടിച്ചു. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ വളരെ മോശമായ കാര്യങ്ങൾ. പാർട്ടിയുടെ നേതാക്കന്മാർ തെറ്റ് ചെയ്താൽ അതിനെ ഒരു പാർട്ടി ചട്ടക്കൂട്ടിലേക്ക് കൊണ്ടുപോവുകയും വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ വില കുറച്ച് കാണിക്കുന്നതിൽ അവർ അവരുടെ ചില പരാമർശങ്ങൾ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ അവർ വനിതാ കമ്മീഷൻ തന്നെ തെറിക്കേണ്ട അവസ്ഥ വന്നു. അവരുടെ വായിലെ പിഴവ് മാത്രമല്ല, അവർക്ക് ജനങ്ങളുമായി ബന്ധം വിട്ടു, ചില അഹങ്കാരങ്ങൾ തലയിൽ കയറി എന്നുള്ളതാണ് സത്യം. പാർട്ടിയാണ് അവരെ ഏൽപ്പിച്ചതെന്ന് മാത്രം ചിന്താഗതി പുലർത്തുന്നുണ്ടെങ്കിലും പാർട്ടിയിലേക്ക് അപ്പുറത്തേക്ക് അവർ സ്വയം വളർന്നു എന്ന ചിന്താഗതി, അവരുടെ അഭിപ്രായങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ പോലും നിൽക്കാവുന്ന, പിടിച്ചു നിൽക്കാൻ പറ്റുന്ന, അല്ല പൊതുസമൂഹത്തിന് പോലും യോജിക്കാത്ത വിധത്തിലുള്ള അഭിപ്രായങ്ങളായി മാറി. അങ്ങനെ അവസാനം പാർട്ടിക്ക് തന്നെ അവർ കൈയൊഴിയേണ്ടി വന്നു. അങ്ങനെയാണ് വനിതാ കമ്മീഷൻ സുപ്രധാന സ്ഥാനത്തിരുന്ന് അവർ ഒന്നുമല്ലാതെ ആയിപ്പോയത്.
വനിതാ കമ്മീഷൻ സ്ഥാനത്തിരിക്കുന്ന സമയത്താണ് അവർ ശശിയുടെ കാര്യത്തിൽ, ഷൊർണൂർ MLA ആയിരുന്ന ശശി കാണിച്ച പാർട്ടിക്കുള്ളിൽ ഒരു വനിതയെ പീഡിപ്പിച്ചപ്പോൾ കാണിച്ച ഒരു പരാമർശങ്ങൾ, അതായത് ഇത്തരം കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പാർട്ടിക്കുള്ളിൽ പരിഹരിക്കും, ഞങ്ങളൊക്കെ എന്തെങ്കിലും സംഭവം വന്നാൽ പാർട്ടിക്കുള്ളിലാണ് പരിഹരിക്കുക എന്ന് പറയുന്നൊരു പരാമർശമുണ്ടായി. അത് സത്യത്തിൽ വനിതാ കമ്മീഷൻ്റെ ആശയങ്ങൾക്കും അതിൻ്റെ തത്വത്തിലുള്ള അതിൻ്റെ നിലപാടുകൾക്കും എതിരെയായിരുന്നു ഈ സംഭവം. നിലപാടുകൾ എന്ന് പറയുമ്പോൾ വനിതാ കമ്മീഷൻ എന്തിനാണോ നിലകൊണ്ടത് അതിൻ്റെ നിലപാടുകൾ, അതിൻ്റെ യഥാർത്ഥ സത്തയ്ക്കെതിരെയായിരുന്നു, നിയമാവലിക്കൾക്കെതിരെയായിരുന്നു അവർ പറഞ്ഞത്. സത്യത്തിൽ അവർ പറയുന്നത് ഏത് സ്ത്രീകൾക്കും, ഏത് പാർട്ടിയും വേണ്ടില്ല, ഏത് മതമായാലും വേണ്ടില്ല, എന്ത് ആരായാലും ശരി, ഏത് സ്ത്രീകൾക്കും പരിഹരിക്കാനുള്ള വേദിയാണ് വനിതാ കമ്മീഷൻ. നിങ്ങൾക്കൊരു പരാതി കിട്ടിയാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം. സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള സെക്ഷൽ ഹറാസ്മെൻറ്റിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ പോലീസിന് അധികാരമുണ്ട്, വനിതാ കമ്മീഷന് അധികാരമുണ്ട് എന്നാണ്. എന്നാൽ അവർ പലപ്പോഴും പാർട്ടി എന്നുള്ള കാര്യത്തിൽ അവർ പലപ്പോഴും ആ പാർട്ടി പ്രവർത്തകയായി മാറിക്കൊണ്ടാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി പ്രവർത്തിച്ചത്. അതുതന്നെയാണ് അവരുടെ പരാജയം. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു സ്പീക്കറാവുമ്പോൾ പാർട്ടിയുടെ ലൈനല്ല അവിടെ, നിഷ്പക്ഷമായ ലൈനാണ് വേണ്ടത്. പാർട്ടി വനിതാ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെ പോലെ പോലുള്ള ഒരു സ്ഥലമാണ്. ശ്രീദേവിയെ, ജസ്റ്റിസ് ശ്രീദേവിയെ പോലുള്ള മഹനീയ വ്യക്തിത്വങ്ങൾ ഇരുന്ന സ്ഥലമാണ്. അവർ ആ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുള്ള സ്ത്രീകളാണ്, സ്ത്രീയാണ്. അങ്ങനെയുള്ള സ്ഥലത്തിരിക്കുന്ന നമ്മുടെ ജോസഫൈൻ അതൊരു വിഴുപ്പ് അലക്കലായി മാറി പിന്നീട് വനിതാ കമ്മീഷൻ്റെ വിലയും നിലയും നഷ്ടപ്പെടാൻ അവരുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് വിചാരിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ, അവർ മുൻകാല ജീവിതം അവർ പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. അവരിപ്പോഴും ആ പാർട്ടി വേദിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വരികയും അവർ കുഴഞ്ഞു വീണ് മരിക്കുകയും അഖിലേന്ത്യാ സമ്മേളനത്തിലാണ്. ആ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട, ഞെട്ടലുണ്ടാക്കിയ സംഭവം എന്ന് പറയുന്നത് ജോസഫൈൻ്റെ മരണം തന്നെയാണ്. ജോസഫൈൻ അവിടെ വെച്ചിട്ട് കുഴഞ്ഞു വീഴുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും അത് പിന്നെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തെങ്കിൽ അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ മരണം പോലും പാർട്ടിയുടെ വേദിയായി മാറി എന്നുള്ള, പാർട്ടിയിൽ ഏറ്റവും ചർച്ചയായി മാറി, ഏറ്റവും ഞെട്ടലുണ്ടാക്കി എന്നുള്ള ഒരു കാര്യം സത്യമാണ്. എന്തായാലും ഒരു കാര്യം കാര്യം വളരെ വ്യക്തമായി പറയാം. ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയൻ്റെ കണ്ണിലെ കരടായിരുന്നു ആര്, ജോസഫൈൻ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം ഞാനും അവരുമായി സംസാരിച്ച കാര്യത്തിൽ അവർ പിന്നീട് എടുത്ത നിലപാടുകളിൽ, VS കൂടെ നിന്നിട്ടുള്ള കാലഘട്ടങ്ങളിൽ അവരെടുത്ത നിലപാടുകളിൽ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ കരടുകളിൽ ഒന്നായിരുന്നു ജോസഫൈൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവരുടെ മരണത്തിൽ ഞാൻ പങ്കുചേരുന്നു, അവരുടെ കുടുംബത്തിൽ പങ്കുചേരുന്നു, പാർട്ടിയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, അവർക്ക് എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.